അല്ലാഹു നിങ്ങളെ സഹായിക്കുകയില്ല. അല്ലാമ്രു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ, നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് നിരോധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാ നാട്ടിലില്ലാതെ വന്ന പൊന്നു ചെറുപ്പക്കാരെ. എങ്ങനെയാ മക്കത്തുൽ മുക്കറമ ലൈബ്രറി സ്ഥാപിക്കാതിരിക്കുന്നത്? എങ്ങനെയാ? അതൊരു ദൗത്യത്തിന്റെ ഭാഗമല്ലേ? അല്ലാഹു ഏൽപ്പിച്ച ദൗത്യത്തിന്റെ ഭാഗമല്ലേ? ആ ദൗത്യം നിർവഹിക്കാൻ നമുക്ക് കഴിയേണ്ടതില്ലേ? ഏത് സാഹചര്യമായാലും ഏത് പ്രശ്നമായാലും ബഹുമാനപ്പെട്ട സയ്യിദന ഉമർ റളിയല്ലാഹു തആലാഹു മരണാസന്നനായി കത്വയറ്റിൽ കുത്തിയേറ്റ് കിടക്കുകയാ. കുടൽമാല മുഴുവനും വെളിയിലോട്ട് ചാടി, അത് മുഴുവനും രക്തം തളങ്കെട്ടിക്കിടക്കുന്ന അവസ്ഥയിൽ, അർദ്ധബോധാവസ്ഥയിൽ കിടക്കുമ്പോ ഉമർ റളിയല്ലാഹുവിന് വേദന കൊണ്ട് പൊളയുകയാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അന്യമിനെ കാണാൻ ഒരു മനുഷ്യൻ വന്നു. അയാൾ വന്നിട്ട് പറഞ്ഞു, അബിശ്രയ അമീർ അൽ മുഅ്മിനീൻ ധാരാളം ആളുകൾ ആശ്വസിപ്പിക്കാൻ വരുന്ന കൂട്ടത്തില് ആ വന്ന മനുഷ്യൻ വന്നിട്ട് പറയുന്നു, യാ അമീർ അൽ മുഅ്മിനീൻ, ഓ സത്യവിശ്വാസികളുടെ നേതാവേ, നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക. കാരണം ബിബുസുറാലക്കമിന് സുഹൃബത്തെ റസൂലില്ലാ, അല്ലാന്റെ റസൂലിന്റെ സുഹൃബത്ത് കിട്ടിയ ആളല്ലേ താങ്കള്, അല്ലാന്റെ റസൂലിന്റെ കൂടെ സഹവസിച്ച സഹാബിയല്ലേ. അയാള് പറയുകയാണ്, പിന്നീട് നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നു, സുമ്മ അദ്ദൽതാ നീതിയോടെ നിങ്ങൾക്ക് രാജ്യഭരണം നടത്തി, സുമ്മ ഷഹാദ, ഇപ്പോൾ ഇതാ വയറ്റിലോട്ട് പള്ളയിലോട്ട് കത്തികുത്തി കയറ്റപ്പെട്ട് ഷഹീദാവാ പോവുകയല്ലേ. എന്തോ ഒരു ഭാഗ്യമാ നിങ്ങൾക്ക്, സ്വർഗമല്ലേ സ്വർഗമല്ലേ സ്വർഗമല്ലേ? മരണാസന്നനായി വല്ലാട് വേദനയിൽ കിടന്ന് പൊളയുന്ന ഉമറിനോട് റളിയല്ലാഹു അൻഹുവിനോട് അയാൾ വന്നിട്ട് പറയുന്നു, ഇന്ന് നിങ്ങൾ ഷഹീദാവാൻ പോവുകയാ, അള്ളാന്റെ വലിയ അനുഗ്രഹം ലഭിച്ച മഹാനാണ് നിങ്ങൾ. ഇതൊക്കെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കാൻ പോകുമ്പോ കുടൽമാലകൾ താടോട്ട് കിടക്കുന്ന ഉമർ റളിയല്ലാഹു തആലാണ് നോക്കുമ്പോ ആ വന്ന ചെറുപ്പക്കാരന്റെ വസ്ത്രം അത് ഞെരിയാണിയുടെ താടോട്ട് കിടക്കുകയാണ്. അയാളുടെ വസ്ത്രം ഞെരിയാണിയുടെ താടോട്ട് വീണ് കിടക്കുകയാ. ആ സമയത്ത് മരണാസനനായി മരണവേദനയിൽ പെടയുന്ന ഉമർ റളിയല്ലാഹുവിന്റെ മനസ്സിലേക്ക് പ്രവാചകന്റെ ഒരു ഹദീസ് ഓർമ്മ വരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ, മൻ റാ മിൻകും മുൻകരൻ ഫല്യുഗയ്യിറുഹു ബിയദിഹി വഇൻ ലം യസ്തതീഫ ബിലിസാനിഹി വഇൻ ലം യസ്തതീഫ ബിഖൽബിഹി വലൈസ വറാ ദാലിക ഹബ്ബത്തു ഖർദലി മിനൽ ഈമാൻ. നിങ്ങളുടെ മുമ്പിൽ ഏതെങ്കിലും അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യം നടക്കുന്നത് കണ്ടാ കടിയുമെങ്കിൽ നിങ്ങൾ കൈകൊണ്ട് തടയണേ, അതിനും കടിഞ്ഞില്ലെങ്കിൽ നാവ് കൊണ്ട് പറയണേ, അതിനും കടിഞ്ഞില്ലെങ്കിൽ ഹൃദയത്തിലെങ്കിലും നിങ്ങൾ വെറുക്കണേ. ഉമർ റളിയല്ലാഹുവിനെ ചിന്തിച്ചതെന്താ, നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോ അല്ലാഹു എന്നോട് ചോദിക്കില്ല, ഉമറേ നിന്റെ മുമ്പിലൂടെ ഒരാള് ഹറാമും ചെയ്തുകൊണ്ട് നടന്നു പോയപ്പോ അത് കണ്ടിട്ട് തടുക്കാത്തതെന്താ? ഉമറിനോട് ചോദിച്ചാ എന്തുമറിയാ ഉമറിന് പരിപാടി പറയാനുള്ളത്? ഏതവസ്ഥയിലാണ് കുടൽമാല വെളിയിലോട്ട് ചെതറി തെറക്കുന്നു, രക്തത്തുള്ളികൾ തെതറി കിടക്കുകയാ. ആ സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ഇടത്തെ കൈകൾ കൊണ്ട് ചിതറിപ്പോയ കുടൽമാല വയറ്റിലോട്ട് ചേർത്ത് പിടിച്ചിട്ട് രക്തം മുടിഞ്ഞു കിടക്കുന്ന കൈകൾ മെല്ലെ താടെ കുത്തിയിട്ട് എഴുന്നേൽക്കുന്നു. വല്ലാതെ വേച്ചു വേച്ചിട്ട് നിൽക്കുന്ന ഉമർ റളിയല്ലാഹു തആലാണ് തളർന്ന സ്വരത്തിൽ വിളിക്കുന്നു, അയ്യോ യാ ഫത്താഹലുമ്മാ, ഏ യുവാവേ ഇവിടേക്ക് വരണേ, അവിടേക്ക് തിരിഞ്ഞു പോയി. യുവാവ് തിരിഞ്ഞു നിന്നു, രക്തം തെലും തെല്ലിയാ തൊടുകുന്ന കുടൽമാല നെഞ്ചിലോട്ട് ചേർത്ത് വെച്ച്, രക്തം പറ്റിയ കൈ തൈടാറെ ആ യുവാവിന്റെ ചുമലിലോട്ട് ചേർത്ത് വെച്ചിട്ട് ഉമർ റളിയല്ലാഹു തആലാണ് പറഞ്ഞതെന്തെന്നറിയോ, ഏ യുവാവേ അയ്യുഹൽ ഫത്താ ഇർഫഇ തൗബക ഇർഫഇ തൗബക ഫഇന്നഹു അത്ഖൈന്നഹു അബ്ഖാലി തൗബക വാത്ഖാലി റബ്ബക. ഓ പ്രിയമോനെ, വസ്ത്രമൊന്ന് ഉയർത്തിക്കെട്ടണേ, നെരിയാണിയുടെ മുകളിലോട്ട് വസ്ത്രം താടിയിടരുത് എന്ന് പറഞ്ഞിട്ട് ആ യുവാവിനോട് മരണാസന്നനായി കിടക്കുമ്പോ പോലും നിർവഹിച്ച തിന്മയുടെ വിവാദകനായി മാറിയ ഉമർ റളിയല്ലാഹു തആലാ ഉള്ളിടത്തോളം കാലം. എന്റെ സഹോദരങ്ങളെ, ഈ സമൂഹത്തിനൊരു ഉമർ ഉണ്ടാവണം. ആ സമയത്തും ഉമർ റളിയല്ലാഹു അൻഹു ഏതവസ്ഥയാ
എന്ന് ചിന്തിച്ചില്ല. എന്റെ പൊന്നു ചെറുപ്പക്കാരാ, ഇസ്ലാമിന്റെ ശബ്ദവുമായി മുന്നോട്ട് പോകുമ്പോ, മക്കത്തുൽ മുക്കറമയുടെ ശബ്ദവുമായി മുന്നോട്ട് പോകുമ്പോ, ചിലപ്പോ നിന്നെ ആളുകൾ കളിയാക്കിയേക്കാം, ആളുകൾ നിന്നെ പരിഹസിച്ചേക്കാം. പക്ഷേ ആ പരിഹാസത്തിന്റെ നടുവിലും അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, ഇത് തിന്മയാണ് തിന്മയാണ്, ആ തിന്മകൾ ചെയ്യരുത്, എന്നയുടെ കഫാത്തിലോട്ട് കടന്നു വരണേ എന്ന് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ, അങ്ങനെ ഒരു യുവാക്കളുടെ സമൂഹം ഈ സമൂഹത്തിൽ ഉടലെടുത്തില്ലെങ്കിൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു അല്ലാഹുവിന്റെ സഹായം ഇവിടെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഈ സമൂഹത്തിന് നന്മ പറഞ്ഞു കൊടുക്കാൻ, അല്ലാഹുവിന്റെ ഖുർആൻ വായിക്കുവാൻ, ആ ഖുർആന്റെ നന്മകളുടെ സന്ദേശം നടത്താൻ മക്കത്തുൽ മുക്കറമ എന്ന പബ്ലിക് ലൈബ്രറി ഇവിടെ സ്ഥാപിക്കപ്പെട്ടുവെങ്കിൽ, അത് അല്ലാഹുവിന്റെ സഹായം ഇറങ്ങാനുള്ള കാരണമാണ്. ഇഖ്ലാസോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിൽ, ഇഖ്ലാസോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിൽ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, പഠിപ്പിച്ചു കൊടുക്കണം നിങ്ങൾ ഈ ഖുർആനിനെ, ഈ ഖുർആന്റെ ശബ്ദം നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. കാരണം നാളെ പരലോകത്ത് വെച്ച് അല്ലാഹുവിന്റെ പ്രവാചകന്മാർ പറയില്ലേ, അല്ലാഹുവേ ഈ ഖുർആൻ പഴങ്കഥയാണെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ ജനതയാണിത്, അതുകൊണ്ട് ഇവിടെ നരകത്തിലോട്ട് വിടണമെന്ന് പറയുമ്പോ, ഇന്നലെ പറഞ്ഞെടുത്തോട്ട് തന്നെ ഞാൻ പറയട്ടെ, വായിക്കണം വായിക്കണം വായിക്കണം. ആ വായിക്കേണ്ടത് എന്തായിരിക്കണം? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞത് കേൾക്കുക, അല്ലാഹുവിന്റെ ഖുർആൻ വായിച്ചു പഠിപ്പിക്കണേ. അതുകൊണ്ടല്ല ഈ ലൈബ്രറിയുടെ ഭാരവാഹികളോട് അല്ലാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് ഒരു മാസത്തില് ഒരു സൂറത്തിന്റെ എങ്കിലും പരിഭാഷ നിങ്ങൾ എഴുതിയുണ്ടാക്കി അതിന്റെ ആശയങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിച്ചു കൊടുക്കണം. എന്റെ പൊന്നു ചെറുപ്പക്കാരാ, വൈകുന്നേരം ഒടുവ് കിട്ടുന്ന സമയം അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ ലൈബ്രറിയിലെത്തണം. അല്ലാഹ് പഠിക്കാൻ പറഞ്ഞത് ഖുർആനാണ്, അല്ലാഹ് പഠിക്കാൻ പറഞ്ഞത് ഖുർആനാണ്. ഈ ഖുർആനിനെ നീ മാറ്റിവെക്കരുതേ മാറ്റിവെക്കരുതേ. കാരണം ഈ സമൂഹത്തിന്റെ നിലനിൽപ്പ് ഈ ഖുർആനാണ്. ഈ ഖുർആനിലൂടെ പറഞ്ഞു കൊടുക്കണം, ലോകത്തോട് പറഞ്ഞു കൊടുക്കണം, ഇവിടെ സിനയിന്റെ വിചാരവും വർദ്ധിച്ചു കഴിഞ്ഞാൽ, ഇവിടെ മദ്യപാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ എത്രയെത്രയോ സമൂഹത്തെ അല്ലാഹ് തകർത്തെറിഞ്ഞിട്ടുണ്ട്. എന്റെ സഹോദര, നമുക്കും അത് അകലെയല്ല. കണിയാപുരത്തെ അറബിക്കടലിന്റെ തിരമാലകൾ കണിയാപുരത്താഞ്ഞടിക്കുമ്പോ അതിവിടേക്ക് കടന്നു വരില്ലെന്ന് പറയാൻ പൊന്നുമോനെ നിനക്ക് കഴിയുമോ? പൊന്നുമോനെ നിനക്ക് കഴിയുമോ? നൂഹ് നബിയുടെ കാലത്തെ ജലപ്രളയം ഉണ്ടായത് ലോകം മുഴുവനുമാണ്, ലോകം മുഴുവനുമാണ്. റൊട്ടിക്കച്ചവടക്കാരന്റെ അടുപ്പിൽ നിന്ന് ജലപ്രളയം ഉണ്ടാക്കാൻ അല്ലാഹ്ക്ക് കഴിവുണ്ടെങ്കില് സാധാരണ തീയുള്ളടുത്ത് വെള്ളം ഉണ്ടാവുകയില്ല. ആ തീയിന് വെള്ളം വീണാല് തീ കെട്ടുപോകലാണ് പതിവ്. പക്ഷേ നൂഹ് നബിയുടെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായത് എവിടെ നിന്നറിയുമോ? തന്തൂരി അടുപ്പിന്റെ ഉള്ളിൽ നിന്നാണ്. തീ വരുന്നിടത്ത് നിന്ന് വെള്ളത്തെ ഉൽപ്പാദിപ്പിച്ചിട്ട് ഈ ലോകത്തെ മുഴുവനും തകർത്തെറിഞ്ഞ തമ്പുരാൻ, ആ തമ്പുരാൻ പറയുകയാണ്, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നല്ലവരായി ജീവിക്കണേ, നന്മയുടെ വക്താക്കളാകണേ, തിന്മയിലോട്ട് കടന്നു പോകരുതേ. അല്ലാഹു നിങ്ങളെ അദാബ് കൊണ്ട് വശിപ്പിക്കാത്ത ഒരൊറ്റ കാരണത്താലല്ല. പൊന്നുമോനെ അഹമ്മദ് കബീർ വാക്കവീടം എടുക്കുകൊണ്ടല്ല. അല്ലാഹു നിങ്ങളെ നശിപ്പിക്കാത്തതിന് രണ്ടേ രണ്ട് കാരണമേ ഉള്ളൂ. അതിലൊന്നാമത്തത് ഏതെന്നറിയുമോ? അള്ളാഹുന്റെ ഖുർആൻ തന്നെ പറയുന്നത് കേൾക്കുക, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅന്ത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഓ പ്രവാചകരേ, ഓ പ്രവാചകരേ, ഓ പ്രവാചകരേ, അങ്ങയുടെ സമൂഹത്തെ ഞാൻ നശിപ്പിക്കാത്തത് സമൂദിനെ നശിപ്പിച്ചതുപോലെ, ആദിരെ നശിപ്പിച്ചതുപോലെ നശിപ്പിക്കാത്തത് അത് അങ്ങയുടെ സമുദായമായതുകൊണ്ടാണ്. എനിക്ക് അങ്ങയോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ്, അങ്ങയോടുള്ള അടുപ്പത്തിന്റെ പേരിലാണ് അങ്ങുള്ളിടത്തോളം കാലം ഞാൻ അവരെ നശിപ്പിക്കില്ല നബിയേ. രണ്ടാമത്തെ കാരണം എന്താ? വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഇസ്തിഗ്ഫാർ ചെല്ലുന്നിടത്തോളം കാലം
കുറെ പാവപ്പെട്ടവരിരുന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹലദീം എന്ന് പറയുന്നിടത്തോളം കാലം, അള്ളാഹുവിനോട് കേറിച്ചു മടങ്ങുന്നിടത്തോളം കാലം നിങ്ങളെ ഞാൻ നശിപ്പിക്കില്ലേ നബിയേ. അതുകൊണ്ട് എന്റെ സമൂഹത്തിനോട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു, സഹോദരങ്ങളെ, ഇങ്ങനെ ജീവിച്ചാൽ പോരാ, നന്മയുടെ കവാടങ്ങൾ തുറക്കണം, തിന്മയുടെ കവാടങ്ങൾ മാറി നിൽക്കണം, മരിച്ചാൽ നല്ലവനായി മരിക്കണം, നാളെ പരലോകത്തെത്തുമ്പോ റബ്ബിന്റെ മുമ്പിൽ തലകുന്തിച്ച് നിൽക്കാൻ കഴിയണം. അതുകൊണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകരുത്. ഒന്ന്, വ്യഭിചാരത്തിൽ നിന്ന് മാറി നിൽക്കണം. രണ്ട്, പരിശയിൽ നിന്ന് മാറി നിൽക്കണം. അതോടൊപ്പം തന്നെ നാട്ടില് നന്മ കൽപ്പിക്കുകയും തിന്മ തടുക്കുകയും ചെയ്യുന്നൊരു സമൂഹം ഉണ്ടാകണം. ഇത് മൂന്നുമില്ലാത്തിടത്തോളം കാലം അഹല്ലല്ലാഹു ബി അംഫുസിഹിം അദാബാ, ആ സമൂഹത്തിൽ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ മൂന്ന് കാര്യം ഉണ്ടാകണം. ഈ നന്മ കൽപ്പിക്കാ തിന്മ തടുക്കാന്ന് പറഞ്ഞതിന്റെ അർത്ഥം തന്നെ, പൊന്ന് പെങ്ങള് നിനക്കുണ്ട്, മഗ്രിബിന് വാങ്ക് വിളിക്കുന്നു, നിന്റെ പെൺകൊച്ച് മനോരമയും വായിച്ചുകൊണ്ടിരിക്കുന്നു, അവളോട് പറയണം മോളെ ഇത് ഹറാമാണ് മാറ്റിവെക്ക്, നീ നിസ്കരിക്കെന്ന് പറയണം. ഇതാണ് നന്മ പറയുക, തിന്മ തടയുക. ഇതെന്ന് നിങ്ങൾ വേറെ വല്ലവരും ജോലിയാക്കി വെച്ചിരിക്കുക. ഓരോരുത്തർക്കും കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. ഞാൻ ആവർത്തിച്ചു പറയുന്നു, വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. ഒരു വീട്, ഒരു കുടുംബം, അത് തെറ്റിലു മാത്രം നീണ്ടു പോകുന്നു. ലം യുൻകർ വലം യുഗയ്യിർ, പരിവർത്തിപ്പിക്കാനും ആളില്ല. ഇത് തെറ്റാന്ന് പറഞ്ഞു കൊടുക്കാൻ ആ വീട്ടിൽ ഒരു കുഞ്ഞു പോലും ഇല്ലെങ്കിൽ തീർച്ച അള്ളാഹുടെ ശിക്ഷ നിങ്ങളുടെ നേരെ വരും. ശിക്ഷ ഏതാ? സല്ലത്തല്ലാഹു അലൈഹിൽ മൗത്ത. ആർക്കും ദീർഘായുസ് ഉണ്ടാവില്ല, പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു കബറിലടക്കും. അള്ളാഹു ദീർഘായുസ് തരട്ടെ, ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകട്ടെ. അതുകൊണ്ട് നിന്റെ വീട്ടിലെ ഹറാമ് നടക്കുമ്പോ മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നു, ടി വിയുടെ വോളിയം കുറയില്ല, ടി വി ഓഫാവില്ല, എല്ലാ പേക്കൂത്തുകളും നടക്കും, എന്റെ പ്രിയപ്പെട്ട പൊന്നുമ്മ നീ അത് കണ്ടുകൊണ്ട് നിശബ്ദയായിട്ട് നിന്നാൽ ആദ്യം റബ്ബ് പിടിച്ചു നിർത്തുന്ന നിന്നെയാ. എന്റെ പ്രിയപ്പെട്ട പിതാവേ, നിങ്ങളൊരു വീടിന്റെ രക്ഷകർത്താവാണ്, നിങ്ങൾ പറയണം പാടില്ല ഇവിടെ, പാടില്ല ഇവിടെ, ഇത് തെറ്റാണ്. അത് നിന്റെ വീട്ടിലാകട്ടെ, കുടുംബത്തിലാകട്ടെ, പറയാനുള്ള ആർജവം ഉണ്ടാകണം. ആരും നിന്നെ എന്തും പറഞ്ഞോട്ടെ, ആരും നിന്നെ എന്ത് പേരിട്ട് വിളിച്ചോട്ടെ, പക്ഷെ ഇത് പറയാനുള്ള ആർജവം ഉണ്ടാകണം. ഇല്ലാത്തടത്തോളം കാലം ഇനി ഈ ഭൂമി കൂടുന്നാളും കൂടുപോകില്ല. നാസ തന്നെ ചന്ദ്രനിൽ ഇനി പോകാൻ സ്ഥലമുണ്ടോ എന്ന് നോക്കാൻ പോകും, ചന്ദ്രന് വെള്ളമുണ്ടോ എന്ന് നോക്കുകയാണ്. ഇവിടെ കിട്ടിയ വെള്ളം മുഴുവൻ ഊറ്റി കുടിച്ച് കുപ്പിയിലാക്കി 15 രൂപയ്ക്ക് വിറ്റിട്ട് ഇനി ചന്ദ്രന് വെള്ളമുണ്ടോ എന്ന് നോക്കാം കുപ്പിയിലാക്കി വിൽക്കാൻ വേണ്ടി. ഇവിടത്തെ മുഴുവനും വിട്ടു തീർന്നു. എന്റെ സഹോദരങ്ങളെ, ചൊവ്വയിലൊക്കെ ജീവിക്കാൻ പറ്റുമെന്ന് മനുഷ്യൻ അന്വേഷിക്കാൻ തുടങ്ങി. കാരണം എന്താ? ഭൂമി ദുസ്സഹമായി, വല്ലാത്ത ചൂട്, ബലക്കയറ്റ്, എന്തെങ്കിലും സാധനം വേണം. ഇനിയിപ്പോ വല്ലാത്ത ചൂട്, ചൂട് കാരണം ദാഹിച്ചിട്ട് ഒരു ഉപ്പ് വെള്ളം മേടിക്കാന്ന് വെച്ചാൽ അതിന് 15 രൂപ, ഒരു ഉപ്പ് വെള്ളത്തിന് ഒരു ഉപ്പ് പാലിന്റെ വില, എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണം? ആളുകളൊക്കെ പറയാൻ തുടങ്ങി ഇനി അള്ളാഹുടെ അടുക്കൽ ചെന്നാ മതി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ജീവിക്കുമ്പോൾ നല്ല രീതിയിൽ ജീവിക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഖുർആൻ വായിക്കുക, ഖുർആൻ പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക. എന്റെ ലൈബ്രറിയുടെ പ്രവർത്തകരോട് നിർദ്ദേശമുണ്ട്, ഓരോ മാസവും ഓരോ ഇപ്പൊ എല്ലാവർക്കും തഫ്സീറൊക്കെ കിട്ടും, പക്ഷെ ഒരു സൂറത്ത്, ആ സൂറത്തിന്റെ അർത്ഥം, അതിന്റെ വ്യാഖ്യാനം, അതിന്റെ സന്ദേശം ആലിമീങ്ങളെ കൊണ്ട് എഴുതി അത് ഈ നാട്ടിൽ നിങ്ങൾ പ്രചരിപ്പിച്ചു കൊടുക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.